കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയ വിമാന കമ്പനി ജീവനക്കാർ അറസ്റ്റിൽ. ഇൻഡിഗോ വിമാന കമ്പനിയിലെ സീനിയർ എക്സിക്യൂട്ടീവ് റാം സൂപ്പർവൈസറായ സാജിദ് റഹ്മാൻ, സമിൽ എന്നിവരെയാണ് കസ്റ്റംസ് പിടികൂടിയത്. വിശദാംശങ്ങളുമായി മുബഷീർ പി അക്ബർ ചേരുകയാണ്. മുബഷീർ, രണ്ട് വിമാന കമ്പനി ജീവനക്കാരാണ് പിടിയിലായതെന്ന് മനസ്സിലാക്കുന്നു. ഇവരെ ചോദ്യം ചെയ്തോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ക്രിസ്റ്റീന, നിലവിൽ ഈ ഒരു പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ത്യയിൽ വിമാന കമ്പനി ജീവനക്കാർ വലിയ രീതിയിൽ കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നുണ്ടെന്നൊരു വിവരം കസ്റ്റംസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ ഒരു മേഖലയിൽ നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ വിധത്തിൽ വിമാനത്തിൽ കൊണ്ടുവന്ന സ്വർണം മറ്റൊരു മേഖലയിലേക്ക് കസ്റ്റംസ് പരിശോധന ഒഴിവാക്കുന്നതിനു വേണ്ടി വിമാനക്കമ്പനി ജീവനക്കാർ, അതായത് ഇൻഡിഗോ വിമാനക്കമ്പനിയിലെ സീനിയർ എക്സിക്യൂട്ടീവ് റാമ്പ് സൂപ്പർവൈസർ സാജിദ് റഹ്മാൻ, അതുപോലെ തന്നെ കസ്റ്റംസ് സർവീസ് ഏജന്റ് സമിൽ എന്നിവർ ചേർന്ന് മാറ്റിയത്. ഏകദേശം 5 കിലോയോളം സ്വർണമാണ് ഈ വിധത്തിൽ വയനാട് സ്വദേശി വിദേശത്ത് നിന്നും കൊണ്ടുവന്ന സ്വർണ്ണ മിശ്രിതം. 5 കിലോയോളം തൂക്കമുണ്ടെന്നാണ് നമുക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിധത്തിൽ വിമാനത്തിൽ നിന്നും ഈ ഒരു സ്വർണം മറ്റ് മേഖലയിലേക്ക് ഇവർ മാറ്റുകയായിരുന്നു. തുടർന്ന് CISF ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യം ഇത് കാണുകയും കസ്റ്റംസിനെ അറിയിക്കുകയും കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിധത്തിൽ സ്വർണം കടത്താൻ വിമാനക്കമ്പനി ജീവനക്കാർ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും സോക്സിനുള്ളിലും അതുപോലെ തന്നെ തുണി രൂപത്തിലുള്ള ബെൽറ്റിനുള്ളിലുമാണ് 4.9 കിലോഗ്രാം സ്വർണ്ണ മിശ്രിതം ഈ ഒരു വിമാനക്കമ്പനി ജീവനക്കാർ കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ തന്നെയാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഇവർ മുൻപും സ്വർണം കടത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പ്രതികളെ പിടികൂടിയിരുന്നതെങ്കിലും ഈ ഒരു സ്വർണം കൊണ്ടുവന്നത് ഏത് വ്യക്തിയാണെന്നതിന്റെ അവ്യക്തത ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൃത്യമായ ഒരു വിവരം പുറത്തു വരാതിരുന്നത് എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്നിരുന്നാലും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 1 മണിക്കൂറുകളിൽ കൂടുതൽ വിവരം പുറത്തു വരുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ക്രിസ്റ്റീന.